നോക്കൂ ശ്രീ ബലദേവ്, താങ്കൾ ഈ ഇവിടെ ഗോകുല് പറഞ്ഞതാണ് എങ്കിലും ഞാൻ തിരിച്ചു പറയുകയാണ്, വളരെ പെട്ടെന്ന് ഇത് സി ബി ഐക്ക് വിടാനുള്ള കാരണം ഈ ഒരു ഇലക്ഷൻ സിറ്റുവേഷൻ ആണെന്നുള്ള കാര്യം താങ്കൾ മനസ്സിലാക്കുക. ഈ ഇലക്ഷൻ സിറ്റുവേഷൻ ഇല്ലായിരുന്നുവെങ്കിൽ 98 ലക്ഷം രൂപ കൊടുത്തിട്ട് കൃപേഷിനി ശരത്ലാലിൻ്റെയും കേസ് സി ബി ഐ അന്വേഷിക്കേണ്ട എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി തന്നെ, മുഖ്യമന്ത്രിയല്ല പറഞ്ഞിരിക്കുന്നതെങ്കിലും ആ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള നിയമവകുപ്പാണ് ഹൈക്കോടതിയിൽ പോയിട്ട് പറഞ്ഞത് 98 ലക്ഷം രൂപ കൊടുത്തിട്ട് പുറമേ നിന്ന് അഭിഭാഷകരെ കൊണ്ടുവന്നിട്ട് പറഞ്ഞ അതേ മുഖ്യമന്ത്രി വളരെ ചടുന്നനെയൊന്നും ഈ അന്വേഷണം സി ബി ഐക്ക് വിടാൻ ഉത്തരവിടുമായിരുന്നില്ല. ഷുഹൈബ് വധക്കേസിൽ 1.2 കോടി കൊടുത്തിട്ട് ആ മാതാപിതാക്കളുടെ അവകാശമായിരുന്നു, എൻ്റെ മകനെ കൊന്നവരെ മാത്രമേ പിടിച്ചിട്ടുള്ളൂ, കൊല്ലിച്ചവരെ പിടിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും വന്നപ്പോൾ 1.2 കോടി രൂപ പൊതുഖജനാവിൻ്റെ എടുത്തിട്ട് സി ബി ഐ അന്വേഷണം ആവശ്യമില്ലെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഈ കേസും സി ബി ഐ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അത്ര പെട്ടെന്ന് ഈ ഇലക്ഷൻ ഇല്ലായിരുന്നുവെങ്കിൽ വിടുന്നുവെന്ന് താങ്കൾക്ക് തോന്നുന്നുവെങ്കിൽ അത് അന്ധമായൊരു തെറ്റിദ്ധാരണയുടെ പേരിലാണ് താങ്കൾ പറയുന്നത്. പിന്നെ ശ്രീ ബലദേവ്, എല്ലാ കാര്യങ്ങളും കമ്മ്യൂണിസ്റ്റ് വിരോധം കൊണ്ടാണ് ഈ പറയുന്നത്. താങ്കളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു മുഖ്യമന്ത്രിയും മരുമകൻ മന്ത്രിയും കൂടിയിട്ട് ഒരു സുപ്രഭാതത്തിൽ ഒരു പത്രക്കുറിപ്പ് പോലും ഇറക്കാതെ ഇവിടെ നിന്ന് വിദേശ യാത്ര പോകുന്നു, അതിനെ വിമർശിക്കുന്നവർ പറയുന്നു ഇത് കമ്മ്യൂണിസ്റ്റ് വിരോധം കൊണ്ടാണെന്ന് പറയുന്നു. ഒരു മേയർ ഒരു തിരുവനന്തപുരം നഗരത്തിൽ അഴിഞ്ഞാട്ടം നടത്തുന്നു, അതിനെ വിമർശിക്കുന്നവരും കമ്മ്യൂണിസ്റ്റ് വിരോധം കൊണ്ടാണ് അത് ചെയ്യുന്നു പറയുന്നു. അതുപോലെ തന്നെ ഐ സി യുവിൽ വെച്ചൊരു പെൺകുട്ടി പീഡനത്തിന് ഇരയാവുന്നു, ആ പെൺകുട്ടിക്ക് നീതി ലഭിക്കാൻ വേണ്ടിയിട്ട് ആ പെൺകുട്ടിക്ക് ഒരു ഡോക്ടറുടെ മൊഴിയുടെ പകർപ്പ് വിവരാവകാശ നിയമപ്രകാരം പോലും കിട്ടാതായപ്പോൾ ആ പെൺകുട്ടി മറ്റേ എസ് പി ഓഫീസിന് മുന്നിൽ സമരം ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റ് വിരോധം കൊണ്ടാണെന്ന് പറയുന്നു. കത്രിക വയറ്റിൽ മറന്നുവെച്ച ഒരു പാവപ്പെട്ട പെൺകുട്ടിക്ക് നീതി ലഭിക്കാതായപ്പോൾ അവർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വന്ന് സമരം ചെയ്തത് കമ്മ്യൂണിസ്റ്റ് വിരോധം കൊണ്ടാണെന്ന് പറയുന്നു. എന്താണ് ശ്രീ ബലദേവ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്? കമ്മ്യൂണിസ്റ്റ് വിരോധം കൊണ്ട് മാത്രമാണ് ഇത്തരം കാര്യങ്ങളിൽ പ്രതികരിക്കാൻ മാധ്യമങ്ങളും ഞങ്ങളെപ്പോലുള്ള സാമൂഹ്യ പ്രവർത്തകരും? ഇപ്പോൾ ഇവിടെ ശ്രീ ഗോകുലിന് നമ്മൾ പറയും അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയമുണ്ട്, ഞാനൊരു സി പി എമ്മുകാരനായിരുന്നു സാർ എന്ന് വെച്ചിട്ട് ആ സി പി എം എന്ന് പറയുന്ന പാർട്ടി വിട്ടിട്ട് ഞാൻ ബി ജെ പിയിലോ കോൺഗ്രസിലോ പോയിട്ടില്ല, ഇന്നും എൻ്റെ പ്രത്യയശാസ്ത്രം കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെ മനസ്സിൽ കൊണ്ടു നടക്കുന്നു, ഞാൻ പറയുന്നു ഇതൊന്നുമല്ല സാർ കമ്മ്യൂണിസം എന്ന് പറയുന്നത്, ഇതൊന്നുമല്ല കമ്മ്യൂണിസം. ഇത്തരത്തിൽ എല്ലാ കാര്യങ്ങളും കമ്മ്യൂണിസ്റ്റ് വിരോധം കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് സിദ്ധാർത്ഥൻ്റെ മരണത്തെ പോലും ഇത്തരം ചർച്ചകളിൽ പങ്കെടുത്തിട്ടുള്ള താങ്കളല്ല ഈ ഇടതുപക്ഷ നിരീക്ഷകർ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് വിരോധം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വിഷയത്തെ ലഘൂകരിക്കരുത് സാർ, അത് അങ്ങേയറ്റം ബാലിശമാണ്. പിന്നെ മറ്റൊരു കാര്യം കൂടി താങ്കൾ മനസ്സിലാക്കുക, ഇത് സിദ്ധാർത്ഥൻ്റെ മാത്രം ഒരു പ്രശ്നമല്ല സാർ, സിദ്ധാർത്ഥൻ്റെ മാതാപിതാക്കളുടെ ഒരു പ്രശ്നമല്ല, കേരളത്തിലെ എല്ലാ മാതാപിതാക്കളും ഭയവിഹ്വലരായിട്ടാണ് മക്കളെ സ്കൂളിലേക്ക് അയക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ ഒരു അന്തിമ അന്വേഷണത്തിൽ കുറ്റവാളികളെല്ലാം ശിക്ഷിക്കപ്പെടണം. 50 or 60 കൊല്ലത്തേക്ക് കേരളത്തെ പുറകോട്ട് നയിച്ചൊരു സംഭവമാണ് സാർ ഇത്. ഒരു ഇന്റേണൽ കോർട്ട് യാർഡിൽ 10-60 പെൺകുട്ടികളും ആൺകുട്ടികളും നോക്കി നിൽക്കെ വിവസ്ത്രനാക്കിക്കൊണ്ട് ഈ കോർട്ട് യാർഡിൻ്റെ നടുവിൽ വെച്ച് ഒരു കുഞ്ഞിനെ വിചാരണ ചെയ്തുകൊണ്ട് കൊല്ലണമെങ്കിൽ അത് ജാർഖണ്ഡിലും ബീഹാറിലുമല്ല സാർ നടന്നത്, പ്രബുദ്ധ കേരളത്തിലാണ്. അവിടെ താങ്കളോട് രോഹിണി ചോദിച്ച ചോദ്യത്തിന് ഒറ്റവാക്കിൽ താങ്കൾക്കൊരു ഉത്തരം പറയാമായിരുന്നു. ഈ കേസ് ഇത്രത്തോളം ദുർബലമാക്കിക്കൊണ്ട് സി ബി ഐ ഏറ്റെടുക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയത് ഇത് എസ് എഫ് ഐ വിദ്യാർത്ഥികളാണ് ഈ കേസിലെ പ്രതികൾ എന്നതുകൊണ്ടാണോ എന്ന ചോദ്യത്തിന് താങ്കളെപ്പോലുള്ള ഒരാൾ ഒറ്റവാക്കിൽ ഉത്തരം പറയണമായിരുന്നു. അതെ, ഇത് എസ് എഫ് ഐ ആയതുകൊണ്ടാണ്. ഇത് കെ എസ് യുക്കാരാണ് ഇങ്ങനെ നടത്തിയതെങ്കിൽ, എ ബി വി പിക്കാരാണ് ഇങ്ങനെ നടത്തിയതെങ്കിൽ സാർ ഈ കേസ് ഇങ്ങനെയാകുമായിരുന്നു സാർ. അപ്പോൾ ഇത് എസ് എഫ് ഐക്കാർക്ക് കേരളത്തിലെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ പേരും പറഞ്ഞിട്ട് എന്തും ചെയ്യാം, ബി എ പരീക്ഷ എഴുതാതെ എം എ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാം, അതുമാതിരി തന്നെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിക്കൊണ്ട് യൂണിവേഴ്സിറ്റികളിൽ ജോലിക്ക് അപേക്ഷിക്കാം. സഹപ്രവർത്തകർ എ ഐ എസ് എഫിൻ്റെ ഒരു വനിതാ നേതാവിനെ, ആ പെൺകുട്ടി പറഞ്ഞ കാര്യം വഴി രോഹിണിയാണ് ചർച്ച നടത്തുന്നത് കൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല, ഒരു എസ് എഫ് ഐ നേതാവ് കയറി പിടിച്ച സ്ഥലങ്ങളുടെ പേര് പറയുന്നത് കേട്ടിട്ട് ലജ്ജ തോന്നി സാർ. അത് എം കെ ഹരിദാസിൻ്റെ സഹോദരിയല്ല അത് പറഞ്ഞിരിക്കുന്നത്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ രണ്ടാമത്തെ വലിയ കക്ഷിയുടെ വിദ്യാർത്ഥി സംഘടനയുടെ ഒരു പെൺകുട്ടിക്ക് അത്തരത്തിലൊരു വിലാപം നടത്തേണ്ട തോതിൽ ഈ എസ് എഫ് ഐയെ കയറൂരി വിട്ടിട്ടുണ്ടെങ്കിൽ അത് സി പി എന്ന് പറയുന്ന പാർട്ടിയുടെ അപച്യുതിയിലേക്കാണ് സാർ വിരൽ ചൂണ്ടുന്നത്. അതുകൊണ്ട് ഇനിയും ഇത്തരത്തം കാര്യങ്ങളിൽ എസ് എഫ് ഐയെയും ഡി വൈ എഫ് ഐയെയും ഒക്കെ നിയന്ത്രിക്കേണ്ട സമയം അതിക്രമിച്ചു. ഞാൻ ആദ്യം പറഞ്ഞത് വീണ്ടും പറയുകയാണ്, കാരണം സിദ്ധാർത്ഥൻ്റെ മരണത്തോടുകൂടിയിട്ട് സിദ്ധാർത്ഥൻ്റെ മരണം കൊലപാതകമായാലും മരിച്ചതിന് ശേഷം കെട്ടിത്തൂക്കിയതായാലും അത് അവസാനത്തെ സംഭവമാകണം. ഇനി കേരളത്തിൽ ഇത്തരമൊരു ചർച്ച നടത്താൻ വേണ്ടിയിട്ട് മാധ്യമങ്ങൾക്ക് അവസരം നിഷേധിക്കരുത്, അവസരം ഉണ്ടാക്കരുത്. താങ്കൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക, ഇത് മുഖ്യമന്ത്രിയുടെ ഔദാര്യം കൊണ്ടൊന്നുമല്ല സി ബി ഐ വന്നിരിക്കുന്നത്, മാധ്യമങ്ങൾ ഈ വിഷയം അങ്ങേയറ്റം കത്തിച്ച് നിർത്തി സാർ, അല്ലെങ്കിൽ
ഇവിടെ ഗൂഗിൾ പറഞ്ഞതിൻ്റെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. വാളയാറിലെ രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങൾക്കുള്ള അവസ്ഥ തന്നെയായിരിക്കുന്നു ആ വരുമായിരുന്നു ഇവിടെ സിദ്ധാർത്ഥനും എന്ന കാര്യം വണ്ടിപ്പെരിയാറിലെ ഉദാഹരണം മാത്രമേ അദ്ദേഹം പറഞ്ഞുള്ളൂ. ഇവിടെ പാർട്ടി പ്രവർത്തകർ ആരാണോ അവർ പ്രതിസ്ഥാനത്ത് വന്നിട്ടില്ല. ഒരു കേസും പൂർണ്ണമായി അന്വേഷിച്ച് ഒരു രൂപത്തിൽ ശിക്ഷ വാങ്ങിക്കൊടുക്കാനായിട്ടില്ല. ഞാൻ ഭയപ്പെടുന്നു സാർ, നടി ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട നടി അവർക്ക് നീതി ലഭിക്കാൻ വേണ്ടിയിട്ട് 14 സെക്കൻഡ് ഒരു സ്ത്രീയെ തുറച്ചു നോക്കിയാൽ കേസെടുക്കാവുന്ന ഒരു രാജ്യത്ത്, നീതി നിയമ സംവിധാനമുള്ള ഒരു രാജ്യത്ത്, 5 വർഷമായിട്ട് കോടതി കയറിയിറങ്ങുന്ന നടിയുടെ അവസ്ഥയിലേക്ക് സിദ്ധാർത്ഥൻ്റെ കേസും കൊണ്ട് ഞാൻ എത്തിക്കാൻ ഇതിനാവും സാർ. കാരണം പണത്തിൻ്റെ അഹങ്കാരം കൊണ്ടാണ് ഈ 19 കശ്മലന്മാർ ചേർന്ന് ഈ പാവപ്പെട്ട വിദ്യാർത്ഥിയെ കൊലപാതകത്തിൻ്റെ സമാനമായ കൊലപാതകത്തിന് സമാനമായ മരണം സമ്മാനിച്ചതെങ്കിൽ ആ പണത്തിൻ്റെ അഹങ്കാരം നാളെ ഈ കേസ് നീട്ടിക്കൊണ്ടുപോയിട്ട് 5 കൊല്ലം നീതി ലഭിക്കാതായാൽ അത് സിദ്ധാർത്ഥൻ്റെ കുടുംബത്തോട് ചെയ്യുന്ന അങ്ങേയറ്റം അപരാധമായി തീരുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ് രോഹിണി. ശരി ശരി. ശ്രീ ബൽദേവ് സച്ചിദാനന്ദൻ, താങ്കൾ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി SFI എന്ന വിദ്യാർത്ഥി സംഘടന ചെയ്യുന്ന പ്രവൃത്തിയൊന്നും മാതൃസംഘടന അറിയണം എന്നില്ല എന്ന്. 19 ചെറുപ്പക്കാർ ചേർന്ന് അതിക്രൂരമായി ഒരു യുവാവിനെ മരണത്തിലേക്ക് തള്ളിവിടുന്നു, മാർക്ക് ലിസ്റ്റുകൾ തിരുത്തുന്നു. എന്തിന്? കോളേജിൽ പഠിക്കാത്ത ആൾ പോലും കോളേജ് ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെടുന്നു. ഇങ്ങനെ അപച്യുതിയിലേക്ക് മാത്രം പോയിക്കൊണ്ടിരിക്കുന്ന SFI നിയന്ത്രിക്കാൻ മാതൃസംഘടനയ്ക്ക് കഴിവില്ലേ? ഇത് ഇങ്ങനെ ആകരുത് എന്ന് സധൈര്യം പറയണ്ടേ? അതോ വെറും റോഡിൽ തങ്ങൾക്ക് പ്രതികൂലരായി നിൽക്കുന്ന രാഷ്ട്രീയക്കാരെ തടയാൻ വേണ്ടി മാത്രം സൃഷ്ടിക്കുന്ന ഗുണ്ടകളെയാണോ SFI എന്ന് കരുതുന്നത് ഈ മാതൃസംഘടന? ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ, വിദ്യാർത്ഥി സംഘടനകൾ പലതും, SFI മാത്രമല്ല പല വിദ്യാർത്ഥി സംഘടനകളും ചെയ്യുന്നത്, അവരുടെ മാതൃസംഘടന അറിഞ്ഞുകൊണ്ടായിരിക്കില്ല. ചില സംഭവങ്ങൾ അറിഞ്ഞുകൊണ്ടുമായിരിക്കും. രണ്ടിനകത്തും പോസിബിലിറ്റി ഉണ്ട്. അറിയാതെയും ചെയ്യാം, അറിഞ്ഞും ചെയ്യാം. ഞാൻ നേരത്തെ ഒരു ചർച്ചയെ പറഞ്ഞാണ്, ഞാൻ പഠിക്കുമ്പോഴാണ് കൊല്ലം ശ്രീനാരായണ കോളേജിൽ 1979-80 തോന്നുന്നു ശ്രീകുമാർ കൊലപാതകം. അത് AVP ക്കാരാണ് വന്നും മരിച്ചത് SFI ക്കാരാണ്. അതൊന്നും അവരുടെ മാതൃസംഘടന അറിഞ്ഞ് എന്തായാലും AVP ക്കാർ വന്ന് ശ്രീകുമാറിനെ കൊന്നാണെന്ന് ഞാൻ പറയില്ല. കോളേജിനകത്ത് ഞങ്ങൾ സാക്ഷികളാണ്. അവിടെ സംഘർഷമുണ്ടായി, കുട്ടികൾ തമ്മിൽ അടിയുണ്ടായി, കുത്തിക്കൊന്ന് ശ്രീകുമാർ എന്ന SFI ക്കാരൻ മരിച്ചു. എത്രയോ 10-40 വർഷം കഴിഞ്ഞു. അപ്പൊ ഇത് എല്ലാ സംഭവങ്ങളും ഒരു ഉദാഹരണം മാത്രം ഞാൻ പറഞ്ഞല്ലോ. സംഘടനക്കാരും നിരന്തരമായി സംഘർഷം നടക്കുന്ന ഒരു സമയത്താണ് ഞാനൊക്കെ പഠിച്ചിരുന്നത്. കുട്ടികൾ വാളും കത്താളൊക്കെ ആയിട്ടായിരുന്നു കോളേജിൽ വരുന്നത്, എല്ലാ പാർട്ടികളും. അപ്പൊ അതവിടെ നിൽക്കട്ടെ. അപ്പൊ ഇതൊന്നും എല്ലാം ഒന്നും മാതൃസംഘടന അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ചില സംഘടനകൾ ഉണ്ടാകാം, അത് ഞാൻ അംഗീകരിക്കും. ചിലയിടത്തൊക്കെ അത് നിയന്ത്രിക്കപ്പെടേണ്ടതാണ്. പിന്നെ ഇവിടെ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, പ്രധാനപ്പെട്ട കാര്യം കലാലയങ്ങളിൽ രാഷ്ട്രീയം വേണമെന്നുള്ളത്. അത് അന്ന് 10-40 വർഷമായിട്ട് ഈ ശ്രീമാർ കൊലപാതക സംഭവം നടന്നപ്പോഴും അതിനുശേഷമൊക്കെ പലപ്പോഴും ചർച്ച ചെയ്തതാണ്, കലാപങ്ങളിൽ രാഷ്ട്രീയം വേണം. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യാതെ പോയ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കേരളത്തിൽ മൊത്തത്തിൽ വടക്കേ ഇന്ത്യയിൽ അത് കണ്ടു, നമ്മുടെ പോളിംഗ് ശതമാനം ഏറ്റവും കുറഞ്ഞു. അത് ഞാൻ പഠിച്ചെടുത്ത് പലയിടത്തും പോയി അന്വേഷിച്ചപ്പോൾ എന്റെ ബൂത്ത് ഉൾപ്പെടെ ചെറുപ്പക്കാരാണ് വോട്ട് ചെയ്യാതെ മാറി നിൽക്കുന്നത്. ഒരു 20-25 വയസ്സിനകത്തുള്ള ചെറുപ്പക്കാര് അവർക്ക് രാഷ്ട്രീയ ബോധം ഇല്ലാതായിട്ട് മാറും. ഇപ്പോൾ കലാലയത്തിലൂടെ രാഷ്ട്രീയം ഇല്ലാതായി വന്നു കഴിഞ്ഞാൽ അത് വലിയ ആപത്താണ്. രാഷ്ട്രീയ ബോധം വിദ്യാർത്ഥികളിൽ വളരണം. വളർന്നു വന്നെങ്കിലേ നല്ലൊരു തലമുറ ഉണ്ടാക്കാൻ പറ്റും. ആ രാഷ്ട്രീയ ബോധത്തിൽ നിന്ന് വിദ്യാർത്ഥികൾ മാറിപ്പോകുന്നതിന് ഒരു തെളിവാണ് ഇപ്പോൾ ഇലക്ഷൻ നമ്മൾ കണ്ടത്. ശതമാനം എല്ലായിടത്തും ഇപ്പൊ അവിടെ നടന്ന തെരഞ്ഞെടുപ്പിലും വളരെയധികം പോളിംഗ് ശതമാനം കുറയുന്നു. അപ്പോൾ ചെറുപ്പക്കാരാണ്, പ്രായമുള്ളവരൊക്കെ 80-85 വയസ്സൊക്കെ ഉള്ളൊരു യാത്രയാൻ വയ്യാത്തവരൊക്കെ വന്ന് വോട്ട് ചെയ്തു. പക്ഷെ ചെറുപ്പക്കാർ പലരും വോട്ട് ചെയ്യാതെ പോയി. അപ്പൊ അതൊരു അരാഷ്ട്രീയവാദത്തിന്റെ ഭാഗമാണ്. പിന്നെ ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ യുവരാജ് ഗോയൽ പറഞ്ഞ ഒരു കാര്യം, കേരള പോലീസ് അന്വേഷിച്ച് ചാർജ് ഷീറ്റ് കൊടുത്തതാണ് BJP യുടെ നേതാവായ രഞ്ജി ശ്രീനിവാസൻ. ആ പ്രതികളെ എല്ലാം ശിക്ഷിച്ചു. അപ്പൊ അത് കേരള പോലീസ് വളരെ സമർത്ഥരായ പോലീസുകാരാണ്. അവര് വ്യക്തമായിട്ട് കേസുകൾ അന്വേഷിക്കും, അന്വേഷിച്ചു കൊടുക്കുകയും ചെയ്യും. ഇവിടെയും ആദ്യം കൊടുത്തിരുന്ന റിമാൻഡ് റിപ്പോർട്ടിൽ അവർ വളരെ വ്യക്തമായിട്ട് കൊടുത്തിരുന്നു. ഞാൻ തുറന്നു സമ്മതിക്കാണ്, രാഷ്ട്രീയ സ്വാധീനം ഉണ്ടാകത്തില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിക്കുമ്പോഴും തീർച്ചയായിട്ടും അവിടുത്തെ ഉദ്യോഗസ്ഥരുടെ പുറത്ത് ചില സ്വാധീനങ്ങൾ ഉണ്ടാകും. പല ഉദ്യോഗസ്ഥരും ആ സ്വാധീനങ്ങൾക്ക് വിധേയരായി പ്രവർത്തിക്കുന്നവരുണ്ട്. അത് നമ്മുടെ ഒരു ജനാധിപത്യ പ്രക്രിയയിൽ എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മാത്രമല്ല, എല്ലാവരും ഏത് രാഷ്ട്രീയ പാർട്ടികൾ ഭരിക്കുമ്പോഴും ആ ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ വളരെയധികം ഉദ്യോഗസ്ഥർ, കൂടുതൽ ശതമാനം അങ്ങനെയാണ്. വളരെ കുറച്ച് പേര് മാത്രമാണ് വളരെ സത്യസന്ധമായി നിൽക്കുന്നത്. കുറച്ചുപേര് രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ഒരു സബ് ഇൻസ്പെക്ടറോ സർക്കിൾ ഇൻസ്പെക്ടറോ ചിലപ്പോൾ ഉന്നത പോലീസ് ഓഫീസർമാർ വരെയോ അല്ലെങ്കിൽ കളക്ടർ, അങ്ങനെയുള്ള വലിയ ഉദ്യോഗസ്ഥർ പലരും, അവർക്ക് ചില സ്ഥാനങ്ങളിൽ ഇരിക്കണം, ചില കാര്യങ്ങൾ ചെയ്യണം. അതിനുവേണ്ടി പലപ്പോഴും പല ഉദ്യോഗസ്ഥരും, അങ്ങനെ ഞാനും ഒരു ബോർഡിന്റെ ചെയർമാനായിട്ടിരുന്നുള്ള അവിടെ ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റമൊക്കെ എനിക്കറിയാം. അപ്പൊ അവർക്ക് ആ സ്ഥാനങ്ങൾ തുടരാൻ വേണ്ടി ചിലപ്പോൾ അവരങ്ങനെ ചിലപ്പോഴും നട്ടല് വളയും, അയഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യും. അത് നമ്മുടെ ഒരു ജനാധിപത്യ പ്രക്രിയയുടെ ഒരു ഭാഗമാണ്. നമ്മളൊന്നും വിചാരിച്ചാൽ അത് പെട്ടെന്ന് മാറിപ്പോകുന്നതല്ല. പിന്നെ ഇവിടെ സിദ്ധാർത്ഥന്റെ കൊലപാതക കേസിൽ ആരൊക്കെയാണോ പ്രതികൾ, തുടക്കത്തിൽ പല ചർച്ചയിലും പറഞ്ഞാലും ഞാൻ പറഞ്ഞിരിക്കുന്നത് എംബിദാരി ആസായിട്ട് വേറെ ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട്.
അവിടെ എല്ലാം ഞാൻ പറഞ്ഞതാണ്, ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യണം, അതിനകത്ത് യാതൊരുവിധമായ ദയയും അവരർഹിക്കുന്നില്ല. അത്ര ക്രൂരമായിട്ടാണ് ആ കൊച്ചിനെ പീഡിപ്പിച്ചത്. നമ്മുടെ എല്ലാം വീട്ടിൽ എനിക്കുണ്ട് രണ്ട് മക്കള്. അപ്പൊ അവരൊക്കെ നമ്മൾ പ്രൊഫഷണൽ കോളേജിലേക്ക് അയക്കുമ്പോൾ വലിയ പ്രതീക്ഷയോടാണ് അയക്കുന്നത്. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ അവരുടെ മൃതദേഹം നമ്മുടെ വീട്ടിലേക്ക് വന്നാൽ ഉണ്ടാകുന്ന മാനസികാവസ്ഥ നമുക്കൊന്ന് പറഞ്ഞാൽ അത് അനുഭവിക്കുമ്പോഴേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. നമ്മൾ പറയുന്ന ഒരു പക്ഷേ പറഞ്ഞു പോകാം, ആ അച്ഛനും അമ്മയും അനുഭവിക്കുന്ന മാനസികത, ഞാൻ അവരുടെ അച്ഛനുമായിട്ട് വന്നിട്ട് ഞാൻ ചർച്ച പങ്കെടുത്തതാണ്, അങ്ങേറ്റത്തെ വിധയിലാണ് അവർ നിൽക്കുന്നത്. അതിന് പരമാവധി ശിക്ഷ തന്നെ കൊടുക്കണം, അതിനകത്ത് യാതൊരു തർക്കവുമില്ല. പിന്നെ ചില കാര്യങ്ങൾ നമുക്ക് ഹൈപ്പോത്തറ്റിക്കലായിട്ട് എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. കാര്യം സി ബി ഐ അന്വേഷിക്കാൻ വന്നത് ഇലക്ഷൻ വന്നത് കൊണ്ടാണ്. പത്രങ്ങളുടെ നമ്മൾ പറഞ്ഞ ശരിയാ, വാളയാർ സംഭവം മറ്റു സംഭവങ്ങളിലെല്ലാം പത്രങ്ങൾ അങ്ങേയറ്റ ഇംഗ്ലീഷ് പത്രങ്ങൾ ഉൾപ്പെടെ വളരെയധികം ഗവൺമെന്റിനെ കുറിച്ചാണ്. അന്നൊന്നും സി ബി ഐക്ക് വിടാൻ ഗവൺമെന്റ് തയ്യാറായില്ല. അപ്പൊ പത്രങ്ങൾ പറഞ്ഞത് കൊണ്ടോ മീഡിയയുടെ സംഘർഷങ്ങൾ കൊണ്ടോ അതല്ലാത്ത ഇലക്ഷൻ വന്നത് കൊണ്ടോ മാത്രമാണ് ഇത് സി ബി ഐക്ക് വിട്ടു എന്ന് പറയുന്നത് ഒരു ഹൈപ്പോത്തറ്റിക്കലായിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെയും ആയിരിക്കാം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്ത് തന്നെ ആയിരുന്നാലും പിന്നെ എന്ത് പറഞ്ഞാലും ഇതൊരു കമ്മ്യൂണിസ്റ്റ് വിരോധം, അത് ഒരു പരിധിവരെ ഉണ്ട്. ചില മാധ്യമങ്ങൾക്കൊക്കെ ഒരു കമ്മ്യൂണിസ്റ്റ് വിരോധം വെച്ച് പുലർത്തുന്നവരുണ്ട്. ശ്രീ എം കെ ഹരിദാസ് പറഞ്ഞതുപോലെ പലരും യഥാർത്ഥത്തിൽ പല കമ്മ്യൂണിസ്റ്റുകാരല്ലേ ശ്രീ ഹരിദാസ്, അവരും ഒരു കമ്മ്യൂണിസത്തിന്റെ മേലങ്കി അണിഞ്ഞുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരായിട്ട് നിൽക്കുന്നു. അപ്പൊ അവർക്ക് പലർക്കും കമ്മ്യൂണിസ്റ്റ് രീതിയിൽ അവർക്ക് പ്രവർത്തിക്കാൻ കഴിയാതെ വരുന്നു. പിന്നെ ഇവിടെ നമ്മൾ ഇന്നലെയും പെരുഞ്ഞാണുമായിട്ട് ചർച്ച ചെയ്തതാണ് മുഖ്യമന്ത്രിയുടെ യാത്ര. മുഖ്യമന്ത്രിയുടെ യാത്ര അദ്ദേഹം അനൌദ്യോഗിക യാത്രയാണ്, ഔദ്യോഗിക യാത്രയല്ലാന്ന് അദ്ദേഹം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അനൌദ്യോഗിക യാത്രയാകുമ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് പ്രസ് റിലീസിന്റെ ഒരു ആവശ്യമില്ല. എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് അനൌദ്യോഗിക യാത്രയ്ക്ക് ഞാൻ അനൌദ്യോഗിക യാത്ര പോകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് ഇവിടെയും പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ഇത്ര ദിവസം കഴിഞ്ഞ് തിരിച്ചു വരുന്നുള്ളൂ. ഔദ്യോഗികമാണെങ്കിൽ കറക്റ്റ് ആയിട്ട് അതിന്റെ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് റിലീസ് വേണം, പ്രസ് റിലീസ് വേണം. ഇവിടെ അതിന്റെ ആവശ്യമില്ല. ഇത് അനൌദ്യോഗികമാണ്, അവർ കുടുംബമായിട്ട് പോകുന്നു. അതിനെക്കുറിച്ച് അതിന്റെ വിശദം നമുക്കറിയില്ല. എന്താണെന്ന് അവരുടെ പാർട്ടിക്കാർക്കും അറിയില്ല. അദ്ദേഹം ഇത്രാതെ തിരിച്ചു വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മളൊരു വലിയൊരു ചർച്ചയാക്കി എടുക്കേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തിന്റെ യാത്രയല്ല, ആ പദവി കൈമാറാതെ പോകുന്ന നിരുത്തരവാദപരമായ യാത്രയെ മാത്രമാണ് മാധ്യമങ്ങൾ ചോദ്യം ചെയ്തത്. അതല്ലാതെ വ്യക്തിപരമായ അദ്ദേഹത്തിന് എവിടെ വേണമെങ്കിലും പോകാം, ആരുടെ കൂടെ വേണമെങ്കിലും പോകാം, കുടുംബസമേതം എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാം, അതൊന്നും വിഷയമേ അല്ല. പക്ഷേ കേരളം നട്ടം തിരിഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ്, വേനൽ ചൂട്, അതുമാത്രമല്ല തൊഴിലില്ലായ്മ, പെൻഷൻ നൽകാത്തമ, അങ്ങനെ വലിയ കൊടും കെടുതികളിൽ നട്ടം തിരിഞ്ഞിരിക്കുന്ന സമയത്തുള്ള യാത്രയെ മാത്രമേ മാധ്യമങ്ങൾ അടക്കം ചോദ്യം ചെയ്തുള്ളൂ. എന്തായാലും നമുക്ക് ആ വിഷയമല്ലല്ലോ ശ്രീ യുവരാജ് ഗോകുൽ. എന്തായാലും ഇവിടെ പോലീസിന്റെ അന്വേഷണം കൃത്യമായി തന്നെ നടന്നു. സി ബി ഐ വന്നില്ലായിരുന്നുവെങ്കിലും പോലീസിന്റെ അന്വേഷണം ഊർജിതമായി നടന്നു. ഈ 19 പ്രതികൾക്കും തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുക്കും എന്നാണ് ഇടതുപക്ഷം അവകാശപ്പെടുന്നത്. അങ്ങനെ തന്നെ ആകുമെന്നാണോ കരുതേണ്ടത്? കാരണം ഈ വെള്ളിയാഴ്ച അവരുടെ ജാമ്യ ഹർജി പരിഗണിക്കുകയാണ്. സി ബി ഐ കുറ്റപത്രം ഇതിലേറെ നിർണായകമാകേണ്ടുന്ന ഒരു സാഹചര്യമാണ്. ഏറെ ആശങ്കയുണ്ട്, കാരണം സി ബി ഐക്കും പരിമിതികൾ ഉണ്ടായിരുന്നു തെളിവുകൾ ശേഖരിക്കുന്നതിൽ. അവർ പല റിപ്പോർട്ടുകളും ശേഖരിച്ചത് പോലീസിന്റെയും ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെയും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ 10-ാം തീയതി ഈ കേസ് കോടതിക്ക് മുൻപാകെ എത്തുമ്പോൾ, ജാമ്യം പരിഗണിക്കുമ്പോൾ ഏറെ ആശങ്കയുണ്ട് കേരളത്തിന്. ഇതിനകത്ത് ഒന്ന്, ഈ ശ്രീ ബൽദേവ് സച്ചിദാനന്ദൻ അദ്ദേഹം ആവർത്തിച്ച് പറയുകയാണ് മാതൃസംഘടന അറിഞ്ഞുകൊണ്ടാകണമെന്നില്ല വിദ്യാർത്ഥി സംഘടനകളിലെ പ്രവർത്തകർ ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്, കാരണം തുടക്കകാലം മുതൽ ഈ വിദ്യാർത്ഥി സംഘടനയല്ല ഇതിൻ്റെ പുറകിലെന്നായിരുന്നു ഇവരുടെ എല്ലാവരും തന്നെ പറഞ്ഞിരുന്നത്. അതായത് 3-ോ 4-ോ പേര് വിട്ടിട്ടേ ഉള്ളൂ, ബാക്കിയൊക്കെ വിദ്യാർത്ഥികളാണ്. അതിൻ്റെ അകത്ത് 3-ോ 4-ോ SFI-ക്കാർ വന്നാൽ അതെങ്ങനെ SFI ചെയ്തതാകും എന്ന് ചോദിച്ചിരുന്നിടത്ത് നിന്നും ഇന്ന് മാതൃസംഘടനയ്ക്ക് ബന്ധം ഇല്ല, വിദ്യാർത്ഥി സംഘടന ചെയ്തതാണ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. ഒന്ന്, രണ്ടാമത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇതിൻ്റെ അകത്ത് ഇൻവോൾവ് ആയതായിട്ട് തുടക്കം മുതൽ പറയുന്നുണ്ട്. ഈ പാർട്ടിയുടെ തന്നെ മുൻ MLA, വളരെ പോപ്പുലറായിട്ടുള്ള ഒരു MLA ആയിരുന്ന വ്യക്തി ഈ പറയുന്ന പ്രതികൾക്കൊപ്പം ഈ പറയുന്ന അന്വേഷണ നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്ന സ്ഥലങ്ങളിൽ ഉൾപ്പെടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഇവർക്കൊപ്പം തന്നെ. അപ്പോൾ ഈ പറയുന്ന മാതൃസംഘടനയ്ക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നാണോ പറഞ്ഞു വരുന്നത്? രണ്ട്, ഇനി ഈ പറയുന്ന റോഷ്നി നേരത്തെ ശ്രീ ഹരിസാർ അദ്ദേഹത്തോട് ഹരിദാസ് സാറിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ടല്ലോ, അതായത് ഈ പെൺകുട്ടിയോട് മിസ്ബിഹേവ് ചെയ്തു, അതുകൊണ്ടാണ് ഇവർ ഇത് ഈ പയ്യനെ തല്ലുന്ന സാഹചര്യം ഉണ്ടായെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് അന്ന് മുതൽ ഡൈജസ്റ്റ് ആവാതെ നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നമ്മുടെ സിദ്ധാർത്ഥൻ മരണപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആദ്യം കാണുന്നത് സിദ്ധാർത്ഥൻ്റെ വീടിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു ഫ്ലെക്സ് ബോർഡാണ്. അതായത് പ്രിയപ്പെട്ട സഖാവിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് SFI വെച്ചിരിക്കുന്ന ഒരു ഫ്ലെക്സ് ബോർഡാണ്. അപ്പോൾ ഇവർക്ക് അപ്പോൾ അറിയില്ലായിരുന്നോ ഈ പയ്യൻ മിസ്ബിഹേവ് ചെയ്ത പയ്യനാണ്, അതുകൊണ്ടാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരാളെ പിടിച്ച് സഖാവാക്കാൻ പാടില്ല എന്നുള്ള സാമാന്യ ബോധം SFI-ക്കാർക്കില്ലായിരുന്നോ?
അതോ ഇത് പിന്നീട് ഫ്രെയിം ചെയ്ത് കൊണ്ടുവന്ന ഒരു കേസാണോ? അപ്പോൾ ഈ കേസിനകത്ത് എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, എന്തൊക്കെയാണ് കുക്കപ്പ് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത്, അവരുടേതായ സ്റ്റോറീസ്, നമ്മളിതെല്ലാം നമ്മൾ ഓർത്തെടുത്ത് പരിശോധിച്ച് നോക്കേണ്ടതാണ്. SFI എന്ന് പറയുന്ന വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു വിദ്യാർത്ഥി സംഘടനയാണ്. കേരളത്തിലെങ്കിലും ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ്. അങ്ങനെ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ യൂണിറ്റ് ചെയർമാനും പ്രസിഡൻറ്റും സെക്രട്ടറിയും എല്ലാവരും ഇൻവോൾവ് ആയിക്കൊണ്ട് ഒരു പയ്യനെ അവിടെ ദിവസങ്ങളോളം കെട്ടിയിട്ട് മൃഗീയമായി പീഡിപ്പിച്ച് പട്ടിണിക്കിട്ട് അവസാനം കെട്ടിത്തൂക്കി കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ എല്ലാ യൂണിറ്റുകൾക്കും എല്ലാ ഘടകങ്ങളിലേക്കും അത് കൃത്യമായിട്ട് എത്തേണ്ടുന്നതാണ്. ഇവർ പറയുന്ന ആ സാഹചര്യം ശരിയാണെന്നുണ്ടെങ്കിൽ, ഈ പയ്യൻ മിസ്ബിഹേവ് ചെയ്തു എന്ന് പറയുന്ന ഒരു സാഹചര്യം ശരിയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഇങ്ങനെ ഒരു ഫ്ലക്സ് കൊണ്ടുവന്ന് പ്രിയപ്പെട്ട സഖാവിന് ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞ് വെക്കേണ്ട കാര്യമുണ്ടായിരുന്നോ? അത് മാത്രമല്ല, നമ്മുടെ ചാനൽ ചർച്ചകളിൽ മുഴുവൻ അന്ന് മുതൽ SFI നേതാക്കൾ എല്ലാവരും വന്നിരുന്നിട്ട് ഘോരഘോരം വാദിക്കുകയായിരുന്നു. എന്താണ്, സിദ്ധാർത്ഥ ഞങ്ങളുടെ സഖാവാണ്, സിദ്ധാർത്ഥ ഞങ്ങളുടെ സഖാവാണ് എന്ന് പറഞ്ഞ് SFI നേതാക്കൾ. ഇപ്പോൾ ശ്രീ ബൽദേവ് സച്ചിദാനന്ദൻ ഇടത് നിരീക്ഷകനാണല്ലോ, പക്ഷേ സാർ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്, ഇവിടെ SFI ഉത്തരവാദിത്വപ്പെട്ട എല്ലാ നേതാക്കളും എല്ലാ ഔദ്യോഗിക പ്രതിനിധികളും ഇവിടെ വന്നിരുന്ന് പറഞ്ഞതാണ്, എന്താണ്, സിദ്ധാർത്ഥൻ ഞങ്ങളുടെ സഖാവാണ്, സിദ്ധാർത്ഥൻ ഞങ്ങളുടെ പരിപാടിയിൽ പങ്കെടുക്കുന്ന ചിത്രങ്ങളുണ്ട്, ഫോട്ടോസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ തന്നെ പറഞ്ഞതാണ്. അപ്പോൾ ഈ പറയുന്ന മിസ്ബിഹേവിങ് കഥ നമ്മൾ എത്രത്തോളം വിശ്വസിക്കണം? ഇപ്പോൾ CBI അതിനകത്ത് മെൻഷൻ ചെയ്തു പോകുന്നുണ്ടെങ്കിലും ഒരു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, ഇപ്പോൾ 16-ാം തീയതി 17-ാം തീയതി പയ്യൻ മരിക്കുന്നു, 18-ാം തീയതി പെൺകുട്ടിയുടെ പേരിൽ ഒരു പരാതി കൊണ്ട് കൊടുക്കുന്നു. ഇതുപോലൊരു പരാതിയുടെ കാര്യം മാത്രമാണ് അവിടെ ഇപ്പോൾ അപ്പോഴും പറയുന്നത്. എന്താണ്, 12-ാം തീയതി എന്തോ ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്നുള്ള നിലത്തിലാണ് പറയുന്നത്. മിസ്ബിഹേവ് ചെയ്തതാണോ അതോ ഇനി മറ്റെന്തെങ്കിലും ഇഷ്ടമാണെന്ന് പറഞ്ഞാണോ, അതിനെ ഇനിയിപ്പോൾ ഈ പറയുന്ന SFI ചേട്ടന്മാർക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തല്ലിയതാണോ, ഇനി അതിൻ്റെ പേരിൽ ഉണ്ടാക്കിയിരിക്കുന്ന വ്യാജ പരാതിയാണോ, നമുക്കൊന്നും അറിയില്ല. നമുക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും അറിയില്ല. അപ്പോൾ ഇതിനകത്ത് മാതൃസംഘടന അറിയാതെയാണ് എന്ന് പറയുന്നതിനകത്ത് നമുക്ക് തീരെ വിശ്വാസയോഗ്യമില്ല. കാരണം SFI മാത്രം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് കേരള പോലീസ് ഒരു കേസിൽ ഇത്രയും പതുക്കെ പോകും നമ്മൾ വിശ്വസിക്കുന്നില്ല. CPM ഉന്നതരായ നേതാക്കൾ തുടക്ക സമയത്ത് ഈ കേസിനകത്ത് വളരെ വ്യക്തമായിട്ട് ഇടപെട്ടിരിക്കുന്നത് പൊതുസമൂഹത്തിന് കൃത്യമായി ബോധ്യപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. ഇനി ഏറ്റവും അവസാന നിമിഷം മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലും ഈ പറയുന്ന ഓക്കെ CBI അന്വേഷണത്തിന് വിടാമെന്ന് പറഞ്ഞിട്ട് പോലും അതിനെ പരമാവധി ഡിലേ ആക്കി കൊണ്ടുപോകുന്ന സാഹചര്യങ്ങളും നമ്മൾ കണ്ടതാണ്. പിന്നെ ഇത് ഹൈപ്പോത്തെറ്റിക്കലാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, സർ ഇവിടെ ഹൈപ്പോത്തെറ്റിക്കൽ എന്നല്ല നമ്മളിതിനെ പറയുക, നമ്മളിതിനെ രാഷ്ട്രീയ നിരീക്ഷണം എന്നാണ് നമുക്ക് പറയാൻ കഴിയുക. കാരണം ഒരു തിരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സമയത്ത് ഇത്രയധികം കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും, ഇപ്പോൾ ജനം TV മാത്രം ചർച്ച ചെയ്യുന്നു അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ചാനൽ മാത്രം ചർച്ച ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ശരി, ഇത് കേരളത്തിലെ ഇന്ന് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ചാനലുകളും ഒരുപോലെ രാത്രി ഡിസ്കഷൻ എടുക്കുന്നു, സമരങ്ങൾ കവർ ചെയ്യുന്നു, സിദ്ധാർത്ഥൻ്റെ വീട്ടിൽ പോകുന്നു, സിദ്ധാർത്ഥൻ്റെ അച്ഛൻ കൊടുക്കുന്ന ഓരോ ബൈറ്റും വലിയ വാർത്തകളാകുന്നു. ഇത് CPMന് സൃഷ്ടിച്ച തലവേദന ചെറുതല്ല. മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഇത് എങ്ങനെയെങ്കിലും കൈകഴുകുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ടാണ് സിദ്ധാർത്ഥൻ്റെ അച്ഛൻ ചെന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ CBI ഓക്കെ ശരി എന്നാൽ CBI എന്ന് പറഞ്ഞു വിടുന്നത്. പക്ഷേ അതിന് ശേഷം അവരെന്താണ് കാണിച്ചത്? CBIയുടെ വരവിനെ പരമാവധി ഡിലേ ആക്കി കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി ഈ കേരള പോലീസ്. അതുകൊണ്ടാണ് കേരള പോലീസിൻ്റെ മേലെ നമുക്ക് സംശയം വന്നത്. ഇപ്പോൾ രഞ്ജിത് ശ്രീനിവാസൻ കേസിൻ്റെ കാര്യം അങ്ങ് പറഞ്ഞു, ഞാൻ അങ്ങയോട് തിരിച്ചു ചോദിക്കുന്നത് അഭിമന്യു വധക്കേസ് എന്തായി എന്നുള്ളതാണ്. അഭിമന്യു വധക്കേസ് എന്തായി? ഒന്നും ആകാൻ പോകുന്നില്ലല്ലോ. നമുക്കറിയാമല്ലോ അഭിമന്യു വധക്കേസിനകത്ത് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പല കേസുകളും എന്തായി? ചോദിക്കാനും പറയാനും ആളുള്ളവരുടെ കേസിൽ മാത്രമേ ഇവിടെ എന്തെങ്കിലും നടക്കുന്നേ. രഞ്ജിത് ശ്രീനിവാസന് വേണ്ടിയിട്ട് ചോദിക്കാനും പറയാനും ഒരു സംഘടന ഉണ്ടായിരുന്നു, അതുകൊണ്ടത് നടന്നു. അഭിമന്യുവിന് ചോദിക്കാനും പറയാനും ആളില്ല, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാര്യത്തിലൊന്നും നടക്കാൻ പോകുന്നില്ല. ഇത് തന്നെയാണ് വണ്ടിപ്പെരിയാറിലെ പെൺകുട്ടിയുടെ കാര്യത്തിൽ, ഇത് തന്നെയാണ് വാളയാറിലെ 2 പെൺകുട്ടികളുടെ കാര്യത്തിൽ. ചോദിക്കാനും പറയാനും ആളുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന സംവിധാനങ്ങൾ അതിൻ്റെതായ രീതിയിൽ ഉണരും, ഉണർന്നെണീറ്റ് പ്രവർത്തിക്കും. വണ്ടിപ്പെരിയാറിൽ നിങ്ങൾ ഈ പറയുന്ന പോലെ തന്നെ ഒരു ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തു, കോടതിയിൽ പോയി, കോടതിയിൽ ഇപ്പോൾ സ്വാഭാവികമായിട്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക്, എതിർ രാഷ്ട്രീയ പാർട്ടികൾ, പ്രതിപക്ഷ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അങ്ങൊരു വക്കീലാണല്ലോ, അങ്ങേർക്ക് അറിയാമല്ലോ ഈ കോടതിയിൽ നടക്കുന്ന ട്രയലിൻ്റെ ഘട്ടങ്ങളിൽ ഈ കൊടുത്തിരിക്കുന്ന എവിഡൻസുകളുടെ കാര്യത്തിൽ ഇതിലെല്ലാത്തിലും നാൾക്ക് നാൾ പോയി പ്രക്ഷോഭം നടത്താനോ ബഹളം വയ്ക്കാനോ ഒന്നും സാധിക്കില്ല.
സ്വാഭാവികമായിട്ട് കേസ് എന്തായി, കേസിനകത്ത് പ്രതിയെ അറസ്റ്റ് ചെയ്തോ, അയാളുടെ പേരിൽ FIR ചാർജ് ചെയ്തോ, അയാളെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചോ, ഇത് മാത്രമേ രാഷ്ട്രീയ പാർട്ടികൾക്ക് ചെയ്യിക്കാൻ സാധിക്കുള്ളൂ. ബാക്കി അന്വേഷണ ഏജൻസികളുടെ കയ്യിലാണിരിക്കുന്നത്. ആ അന്വേഷണ ഏജൻസികൾ വളരെ ഭംഗിയായിട്ട് ആ DYFI സഖാവിനെ ഊരിയെടുത്തുകൊണ്ട് പോയ കാര്യമാണ് നമ്മൾ വണ്ടിപ്പെരിയാറിൽ കണ്ടത്. അതിവിടെ സംഭവിക്കുമെന്ന് മാത്രമേ നമ്മൾ പറഞ്ഞുള്ളൂ. അതുകൊണ്ടാണ് നമ്മളിവിടെ CBI അന്വേഷണം എന്ന് പറയുന്ന ആവശ്യത്തിൽ നമ്മൾ ഉറച്ചു നിന്നത്. അതെ, ശ്രീ ഹരിദാസ്, നേരത്തെ SFI എന്ന് പറയുന്ന സംഘടനയുടെ ഏതെങ്കിലും ക്രിമിനലുകൾ ചെയ്യുന്ന പ്രവൃത്തിക്കൊന്നും മാതൃ സംഘടന ഉത്തരവാദിയല്ല എന്ന് പറയുകയാണ്. പക്ഷേ ഏതൊക്കെ പ്രവൃത്തികളിലാണ് SFI ഏർപ്പെട്ടിട്ടുള്ളത്, അവരെ ഏതൊക്കെ തരത്തിൽ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു എന്നുള്ളത് നമ്മൾ കേരളത്തിലൊക്കെ കണ്ടതാണ്. എന്തിന് ഉത്തരവാദപ്പെട്ട ഒരു പദവിയിലിരിക്കുന്ന കൊല്ലം പരവൂരിലെ APP ആയിരുന്ന അനീഷ്യ ആത്മഹത്യ ചെയ്തതിന് ഇടയാക്കിയ സാഹചര്യം എല്ലാവരും ചർച്ച ചെയ്തതാണ്. കൂടെ ഉണ്ടായിരുന്ന APP പറഞ്ഞതാണ്, ഭരണം ആരുടെ കയ്യിലാണ് എന്നറിയാമല്ലോ, ഞങ്ങൾക്കെതിരായി ഒരു അക്ഷരം പറഞ്ഞാൽ അങ്ങ് കാസർഗോഡായിരിക്കും പിന്നീട് ജോലി ചെയ്യുക എന്നുള്ളത്. അത് പ്രായപൂർത്തിയായ വളരെ പക്വതയുള്ള ഒരു ജോലിയിലിരിക്കുന്ന ഉത്തരവാദപ്പെട്ട മനുഷ്യൻ പറയുന്ന ഒരു ഘടകമാണ്. അപ്പോൾ വിദ്യാർത്ഥികളാണോ, 18-ഉം 19-ഉം വയസ്സുള്ള വിദ്യാർത്ഥികളാണോ, 30-ഉം 35-ഉം വയസ്സ് പ്രായമുള്ള പക്വതയാർന്ന വ്യക്തിയാണോ എന്നുള്ളതല്ല, അവർക്കൊക്കെ തങ്ങൾ സംരക്ഷിക്കപ്പെടും, തങ്ങൾ ആരുടെ തണലിലാണ്, CPMന്റെ ഭരണ തണലിലാണെങ്കിൽ തങ്ങൾ ഏത് നീച പ്രവൃത്തി ചെയ്താലും സംരക്ഷിക്കപ്പെടും എന്നുള്ള ബോധ്യത്തിലേക്ക് വന്നിരിക്കുന്നു എന്ന് തന്നെയാണോ പറയേണ്ടത്? ഈ കഴിഞ്ഞ 8 കൊല്ലത്തിലിടയ്ക്ക് എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം ഒരു 100-ഓ 125-ഓ ആൾക്കാരെ, ഞാൻ കുറേ ആൾക്കാരുടെ പേരെഴുതിയിട്ടുണ്ട്, മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്ന, അതായത് കുൽസിത ബുദ്ധിയും ഇത്തരത്തിൽ സമൂഹത്തിലെ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത പ്രവർത്തികളും ചെയ്യുന്ന ഒരു 10-125 എനിക്ക് അറിവുള്ള ആൾക്കാരെ ഈ പാർട്ടി 2 കൈ നീട്ടിയിട്ട് സ്വീകരിച്ചിട്ടുണ്ട്. അവർ മറ്റു പാർട്ടികൾ വിട്ടിട്ട് ഇവിടേക്ക് ചേക്കേറിയിട്ടുണ്ട്. അടിസ്ഥാനപരമായിട്ട് അതിന് എന്തുകൊണ്ടാണത്? ഇന്നലെ വരെ പിണറായി വിജയനെ തെറി വിളിച്ചൊരു വ്യക്തി, പിണറായി വിജയനെതിരായിട്ട് ഫേസ്ബുക്കിലും വാട്സപ്പിലും പോസ്റ്റ് ഇടുന്നൊരു വ്യക്തി ഇന്ന് രാവിലെ ആ അത് മാറ്റിവെക്കുന്നു, ഇവർ കൊടുക്കുന്ന ഒരു ചുവന്ന കൊടി പൊക്കിയിട്ട് പിണറായി വിജയന് ജയ് വിളിക്കുന്നതോടെ അവനെ കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് ആദരിക്കേണ്ട അവസ്ഥയിലേക്ക് ഈ പാർട്ടി അധപ്പതിക്കാനുള്ള കാരണം എന്താണ് എന്നുള്ള ചോദ്യത്തിനാണ് രോഹിണി വളരെ വ്യക്തമായിട്ടുള്ള ഒരു വിശദീകരണം നൽകിയിരിക്കുന്നത്. കാരണം ഈ പാർട്ടിയിൽ വന്നു കഴിഞ്ഞാൽ എന്ത് തെമ്മാടിത്തരം ചെയ്താലും അത് സംരക്ഷിക്കപ്പെടും എന്നുള്ളൊരു ബോധം കഴിഞ്ഞ 8 വർഷമായിട്ട് ഇവിടുത്തെ പ്രത്യേകിച്ച് യുവാക്കളിൽ വന്നു കൂടിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല രോഹിണി. അതുകൊണ്ടാണ് ഈ ഇത്രയും നമ്മൾ പറയില്ലേ സമൂഹത്തിലെ അരുതായ്മ ചെയ്യുന്നവരെല്ലാം തന്നെ ഈ ഒഴുക്ക് വെള്ളത്തിലൂടെ വന്നു ചേരുന്ന ചളി അടിഞ്ഞുകൂടുന്നതുമായി ഈ CPM എന്ന് പറയുന്ന പാർട്ടിയിലേക്ക് അടിഞ്ഞുകൂടിയിരിക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, എഴുതാതെ പരീക്ഷ എഴുതാതെ ജയിക്കുക, അതുമാതിരി തന്നെ BA എഴുതാതെ MA ക്ക് പഠിക്കുക തുടങ്ങിയിട്ടുള്ള എന്തൊക്കെയാണ് ഈ കഴിഞ്ഞ 8 വർഷമായിട്ട് ഇവിടെ നടന്നിരിക്കുന്നത്. സാർ, ബലദേവ് സാർ, താങ്കൾ വളരെയധികം ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ, അതുകൊണ്ട് പറയട്ടെ, കലാലയ രാഷ്ട്രീയം കത്തിക്കുത്തിനും കൊലപാതകത്തിനും വേണ്ടിയിട്ടുള്ളതല്ല സാർ. കലാലയ രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്രീയ ബോധം യുവാക്കളിൽ വളർത്താനുള്ളതാണ് എന്നുള്ളത് ആര് പറഞ്ഞു കൊടുക്കണം സാർ? ഈ കലാലയ രാഷ്ട്രീയത്തിൽ, വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലെ യഥാർത്ഥത്തിലുള്ള മാതൃസംഘടന പറഞ്ഞു കൊടുക്കണം സാർ. കോളേജിൽ പോകുന്നതും സ്കൂളിൽ പോകുന്നതും മറ്റുള്ളവൻ്റെ മെക്കെട്ട് കയറാനും അവനെ തല്ലി അവൻ്റെ പല്ലുകൊഴിക്കാനും അവൻ്റെ നെഞ്ചത്ത് കത്തി കുത്തിയിറക്കാനുമാണ് എന്നുള്ളൊരു ബോധത്തോടു കൂടിയിട്ടുള്ള കലാലയ രാഷ്ട്രീയമാണെങ്കിൽ അത് വേണ്ട സാർ, അതിനല്ല കലാലയ രാഷ്ട്രീയം. പിന്നെ താങ്കൾ പറഞ്ഞു 64% പോളിംഗിൻ്റെ കാര്യം. സാർ, പഠിക്കേണ്ടവർ രാഷ്ട്രീയം പഠിക്കട്ടെ സാർ, ഇവിടെ പൊളിറ്റിക്സ് ഒരു വിഷയമില്ല സാർ കോളേജുകളിൽ പഠിപ്പിക്കാൻ. അതുപോലെ തന്നെ രാഷ്ട്രീയം തന്നെ എനിക്ക് പഠിക്കണമെന്നുള്ളവർ അത് തിരഞ്ഞെടുക്കട്ടെ, അല്ലെങ്കിൽ നമ്മുടെ കോളേജ് രാഷ്ട്രീയത്തിൽ പൊളിറ്റിക്സിനെ പറ്റിയിട്ടുള്ള കൂടുതൽ പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തട്ടെ. അല്ലാതെ തമ്മിൽ തല്ലി പരസ്പരം കത്തി കോർത്തുകൊണ്ട് കലാലയ രാഷ്ട്രീയം മുൻപോട്ട് കൊണ്ടുപോകണമെന്നുള്ള ഒരു വാശിയോട് കൂടിയിട്ടാണ് അങ്ങ് പറയുന്നതെങ്കിൽ അത് തെറ്റായ ധാരണയാണ് സാർ, അത് വേണ്ട. അത് നമുക്ക് രാഷ്ട്രീയം എന്ന് പറയുന്നത് കലാലയത്തിൽ നിന്ന് തുടങ്ങണമെങ്കിൽ അത് നല്ല രാഷ്ട്രീയത്തോടു കൂടി തുടങ്ങണം. അത് ഉപദേശിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ മാതൃസംഘടനകൾ തയ്യാറാകണം. അല്ലാതെ തങ്ങൾ കയറൂരി വിട്ടിട്ടുള്ള ഞങ്ങൾക്ക് എല്ലാ സംരക്ഷണവും ഞങ്ങളുടെ മാതൃസംഘടന നൽകുമെന്ന നിലയ്ക്ക് ഇത്തരത്തിൽ സിദ്ധാർത്ഥന്മാരെ നേരിടാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ SFI സംഘടനയായാലും ABVP സംഘടനയായാലും KSU ആയാലും തയ്യാറായാൽ അത് നഷ്ടപ്പെടുന്നത് എന്നെ പോലുള്ള മാതാപിതാക്കളുടെ മക്കളാണ് സാർ, പ്രതീക്ഷയാണ് സാർ, ഒരു കുടുംബത്തിൻ്റെ അത്താണിയാണ് സാർ നഷ്ടപ്പെടുന്നത്. കലാലയ രാഷ്ട്രീയം ഇത്തരത്തിലുള്ള ദോഷവശങ്ങൾ ഉണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. അത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ രോഹിണി.
അതെ, തീർച്ചയായും. എന്തായാലും ഈ പ്രതികളിൽ ഒരാൾ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ആയിരുന്നു. അവന് മർമ്മ മുറകളൊക്കെ തന്നെ നന്നായി അറിയാമായിരുന്നു. അത് മുഴുവൻ പ്രയോഗിച്ചത് ആ സിദ്ധാർത്ഥന്റെ ശരീരത്തിന്മേലായിരുന്നു. അതുകൊണ്ടാണ് ഒരു തുള്ളി വെള്ളം പോലും ആ ശരീരത്തിലേക്ക് ഇറങ്ങാതെ മരണത്തിലേക്ക് പോകേണ്ടി വന്നത്. അങ്ങേറ്റം ദയനീയമായ കണ്ണില്ലാത്ത ക്രൂരത തന്നെയാണ് സിദ്ധാർത്ഥന് മേൽ അരങ്ങേറിയത്. സിദ്ധാർത്ഥന് നീതി ലഭിച്ചേ മതിയാകുകയുള്ളൂ. വരും ദിവസങ്ങളിലും അന്വേഷണം ആ രീതിയിൽ തന്നെ പോകും എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, ആശിക്കാം. ജനം ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുകയാണ്. പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി, ഒപ്പം പ്രേക്ഷകർക്കും നമസ്തേ.